എങ്ങനെയാണ് ഒരു വണ്ടി കേരളത്തിൽ ഇവിടെ കൊണ്ടു വണ്ടി എടുക്കുന്നത്? ആ പെട്രോൾ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ടായി. നമ്മുടെ പുതിയൊരു വീഡിയോസൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വെച്ചാൽ ലഡാക്ക്. നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ട്രെയിൻ വരാറായിട്ടുണ്ട് കേട്ടോ. ലേശം എൻ്റെ കൂടെ അഖിലും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു പറഞ്ഞു വെച്ചൊരു സംഭവമല്ലേ, പണ്ട് ഒരു രണ്ട് വർഷത്തിന് മുന്നേ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പോകണമെന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടിന് വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ ന്യൂഡൽഹിയിൽ പോകുന്നു. അവിടെ നിന്ന് ബൈക്ക് ബുക്ക് ചെയ്ത് ഇവിടെ പഞ്ചാബ് വഴി ശ്രീധരൻഗഡ് വഴി അതെല്ലാം ആ വഴിയെല്ലാം നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, പിന്നെ നമുക്ക് പറയാൻ വണ്ടി നമുക്ക് ഇവിടെ നിന്ന് കയറ്റി വിട്ടിട്ടുണ്ടല്ലേ. നമ്മൾ നമ്മൾ വണ്ടി കയറ്റി വിട്ട് ഇന്നലെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ആ ഈ വണ്ടിയിലാണ് നമ്മൾ ഈ വണ്ടിയും കയറ്റി വിടുന്നത് കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇൻഷുറൻസ് ഒക്കെ എടുത്ത് പുതുക്കി വെച്ചിരിക്കും. ഓക്കെ, നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേരള M1 എന്ന് പറയുന്ന ഇതിലാണ് നമുക്ക് കയറുന്നത്. ഓക്കെ, 5i X6i M1 അതുകൊണ്ട് അവിടെയാണ് കറക്റ്റ് ഇവിടെ നിൽക്കണം. M1 എന്ന് പറഞ്ഞാൽ 11 ആണ്, 11 നിരയുണ്ട്. കറക്റ്റ് ഇവിടെ വന്ന് നിൽക്കില്ല, നമുക്ക് നോക്കാം. നമ്മൾ ആ കോച്ചാണ്, നമ്മൾ കോച്ചതാണ് നിക്കോടെ അതിൻ്റെ അപ്പുറത്തെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. അത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കറക്റ്റ് M1 11 വന്ന് ഇരുന്നില്ല കേട്ടോ. അതുപോലെ എന്തായാലും അകത്തോട്ട് കയറാം കേട്ടോ. ഇനിയുണ്ട് ഗൈസ് കുറേ പോകാൻ വേണ്ടി. നമുക്ക് നമ്മൾ കയറിയത് 1 മണിക്കായി കയറി, 1.5 കയറിയത്. ഇപ്പം ഏകദേശം 4:40 3 മണിക്കൂർ നമ്മൾ എറണാകുളം എത്തി. എല്ലാ സ്റ്റോപ്പിലും നിർത്തി നിർത്തിയാണ് കേട്ടോ ഈ വണ്ടി പോകുന്നത്. എറണാകുളത്ത് നിന്ന് എടുത്തിട്ടുണ്ട് വണ്ടി. എയർപോർട്ട് വഴിയാണ് പോകട്ടോ, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ട്. 18:11 ആകുമ്പം 6:11 നമ്മളിതാ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി സ്റ്റേ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മീൻ ഇവിടുത്തെ ഒരു കഥവാണ്. കഥവ് അടയുന്നതുമില്ല, തുറക്കുന്നുമില്ല, സ്റ്റക്കായിരിക്കാണ് ഇഷ്ടം. പിന്നെ നമ്മളൊന്ന് ഇറങ്ങിയിട്ടുണ്ട്, പാലക്കാട് കുറച്ച് നേരം നിർത്തി കിട്ടും. നമ്മൾ ആ പാലക്കാടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. M1 കറക്റ്റ് എത്താ ഇത് കറക്റ്റ് M1 കൊണ്ട് നിർത്തിയിട്ടില്ല. M1 ഇതാണ് M1 ഇത് കറക്റ്റ് കൊണ്ടുവന്നത്. ഈ വണ്ടി ഉണ്ടാക്കി, ഈ വണ്ടി വന്നിട്ടില്ല. അവിടെ വന്നിട്ട് വളഞ്ഞു കിടക്കാനാ, സൂം ചെയ്ത് കാണിച്ചിടാം. ഉണ്ടോ ഇങ്ങനെ വളഞ്ഞ് കിടക്കുക, എന്തൊരു പ്ലാറ്റ്ഫോം ഇവിടെ. 20 മിനിറ്റായി ഇവിടെ വിജയവാഡയിൽ ഇറക്കി. ഇത്തിരി ഫേമസ് ആയ സ്ഥലമാണ് ഗൈസ്. വണ്ടി എടുക്കാൻ സമയമാണ് തോന്നുന്നത്. 11 മണി ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു രാവിലത്തെ ഒരു ബിസ്ക്കറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. കാര്യം അവിടുത്തെ ഇതിൻ്റെ അകത്തെ ഫുഡ് അത്രയ്ക്ക് വലിയ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല, എല്ലാം നോട്ടം ഫുഡായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വൈകിട്ട് ഞാൻ ഉച്ചയ്ക്ക് മാത്രം ജസ്റ്റ് ഒരു ബിരിയാണി വെച്ചിരിക്കുന്നുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും കൂടുതൽ ഫുഡ് കഴിക്കാൻ പാടില്ല ഗൈസ്. ഉപയോഗിച്ചെന്തെങ്കിലും വയറിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ അത് കുളവാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് കയറിയത്. ഇനി നാളെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ അവിടെ എത്തും. അതായത് 48 മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം നമ്മൾ ന്യൂഡൽഹി എത്താനുള്ള ഒരു ട്രാവൽ ടൈം. നമ്മളെ കോച്ചാണ് ഇത് M1. അപ്പോൾ ഇന്ന് ഇറച്ചി 4 മുട്ട ഗൈസ് കൂട്ടായത്. നമ്മൾ ഇവിടുത്തെ ഒരു ഡോറുണ്ട്, അത് അടയുന്നില്ല. വേറെ നല്ല 4 മുട്ട കുറച്ച് ഓറഞ്ചും ഈ സാധനം എന്തുവാ നമുക്കറിയത്തില്ല കേട്ടോ. ഇവിടെ ആ വാപ്പിന് 100 രൂപ ഗൈസ്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വെച്ച് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഓറഞ്ചിന് നമുക്ക് 50 രൂപയും ഇതിന് 30 രൂപയാണ് കേട്ടോ. പിന്നെ ആപ്പിളിൻ്റെ 100 രൂപ. 2 അവിടെ കാണുന്നില്ല ഗൈസ്, ഒരു പേർ പോയി. അപ്പോൾ അത് കാരണമുണ്ട് അവിടെ കിടത്ത ഒരു ചേട്ടൻ്റെ ആ ചെരുപ്പൂട്ടോട്ടാ ഗൈസ് ഇവരിപ്പോൾ കയറുന്നത്. നമ്മളിപ്പോൾ എന്തായാലും അകത്ത് കയറും. നമ്മളെ കോച്ചാട്ടോ ഈ കാണുന്നത്. നമ്മളിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. 10:11 ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ഗൈസ് ജുജുബി എന്നാണ് കേട്ടോ. ഏകദേശം ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു കാറ്റഗറി വരുന്നതാണ്. നമ്മൾ ചൈനീസ് ഈത്തപ്പഴം ജുജുബീസ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ആപ്പിൾ പോലെ ഇത് പഴുത്ത് ഉണങ്ങുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. നല്ല മധുരമുണ്ട്, ചെറിയൊരു കയ്പ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കുരുവും ഉണ്ട് കേട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. 5 പേർക്കും തൈ 30 രൂപയുള്ളൂ കേട്ടോ. ഒരു കെട്ട് 30 രൂപ നമ്മൾ മേടിച്ച ആ ഒരു കെട്ടിന് 30 രൂപയുള്ളൂ. കൊള്ളാം. ജുജുബി നമുക്ക് ആർക്കെങ്കിലും അറിയാവോ ഇതിൻ്റെ മലയാളം പേര്? ഡൈ ടൈപ്പ് ചെയ്യണം.
മീൻസ് നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറോളം ഇവിടെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ 5 മിനിറ്റ് മാത്രമേ ഇവിടെ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇവിടെ മാത്രമുള്ള ഒരു അരമണിക്കൂറോളം പിടിച്ചിട്ടെത്തിയത്. വിഷ് യു ഹാപ്പി ജേണി എന്നൊക്കെ ഇവിടെ ഇരിച്ചു. താങ്ക് യു. ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയും കിടക്കാൻ വേണ്ടിയുള്ള സ്ഥലം. നമ്മളിതാ എഗ് ബിരിയാണിയാണ് മേടിച്ചോ. ചിക്കൻ മേടിച്ചാൽ ശരിയാവൂല, കാരണമാണ് എഗ് മേടിച്ചത്. 80 രൂപ. ഞാൻ എനിക്കൊന്ന് കഴിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാമേ. നമ്മൾ എവിടെ നോക്കിയാലും ഫുള്ളും പാടങ്ങളാട്ടോ. അടിപൊളി ഗ്രീനറി, ഫുൾ ഗ്രീനറിയാണ്. രാവിലെ തൊട്ട് ഞാൻ കാണാൻ തുടങ്ങി ഈ ഒരു സംഭവം ആട്ടോ. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തെലങ്കാനയിലാണ് നിൽക്കുന്നത്. എന്തായാലും മുട്ട കഴിച്ചു, വലിയ രസമൊന്നും ഇല്ല കേട്ടോ. മുട്ട മുട്ട ബിരിയാണി നമ്മൾ കഴിച്ചത്, മീറ്റിൻ്റെ ഒന്നും കഴിച്ചില്ല. ഈ നിൽക്കുന്ന ഫുള്ളും കോട്ടനാണ് കേട്ടോ. എത്രയോ ഏക്കർ കണക്ക്. ഈ മരമല്ല മരം. നമുക്കിതാ ഇവിടുന്ന് വെള്ളമൊക്കെ എടുക്കും കേട്ടോ. കുടി നല്ല തണുത്ത വെള്ളമൊക്കെ കിട്ടുന്ന ഇത്ര ഇത് കട്ട് ചെയ്യാൻ കുടിക്കാൻ തോന്നത്തില്ല ഗൈസ്. ട്രെയിനിലോട്ട് കയറുക. ട്രെയിൻ എന്തായാലും ഇത്ര നേരം നിർത്തിയിട്ട് ഗൈസ്. നമ്മളിപ്പോൾ ഇതാ ഭോപ്പാലെത്തിരിക്കുകയാണ്. സമയപ്പം 5:30 ആയിട്ടുണ്ട് ഗൈസ്. എന്ത് ട്രെയിൻ ഇത്? ഇന്നലെ 2 മണിയോടെ അടുപ്പിച്ച് നമ്മൾ ഡൽഹിയിൽ. അപ്പോൾ ഗൈസ് ഇതാ രാവിലെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 19 ഡിഗ്രിയാണ് ഇവിടുത്തെ ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഗൈസ്. ഇവിടെ എല്ലാവരും പൂത്തുറക്കാണ് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട് കേട്ടോ. നേരമൊക്കെ വെളുത്തു തുടങ്ങി. നല്ല മഞ്ഞുണ്ട്, അടിപൊളി കണ്ട മഞ്ഞാണ് കേട്ടോ. തണുത്തിട്ടിരിക്കാൻ വയ്യ. അല്ലാതെ ബ്ലാങ്കറ്റൊക്കെ പൂച്ചിട്ടിരിക്കുക. ഇതിപ്പോൾ നമുക്ക് കണ്ണാടികളും എടുത്തു കേട്ടോ. വെളിയിലോട്ട് നിൽക്കുന്ന എടുക്കാനൊന്നും ഒരു രക്ഷയില്ല. ഭയങ്കര കോച്ചുന്ന തണുപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ കാണാൻ. നമ്മളിപ്പം ആഗ്രയിലോട്ട് വെക്കൊണ്ടിരിക്കുക. എന്ത് പേരുടെ ഇത്? ഇവിടെയൊക്കെ 1 രൂപയ്ക്ക് വെള്ളം കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ആഗ്രയിലാണ്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയിട്ട് താജ്മഹൽ കാണാൻ പോകുന്നത്. അപ്പം നമ്മളെന്തായാലും താജ്മഹൽ കാണാൻ ഇപ്പോൾ പോകുന്നില്ല. നമ്മളിവിടെ നേരെ ന്യൂഡൽഹി പോകും. അവിടെ നിന്ന് കാശ്മീർ, പിന്നെ ഹിമാലയ, പിന്നെ ലഡാക്ക് കയറാൻ പറ്റുമെങ്കിൽ ലഡാക്ക് കയറാം. ലഡാക്ക് ക്ലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് അതും കൂടെ കയറിയിട്ട് വരാം. അപ്പം തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ആഗ്രഹം കയറി താജ്മഹൽ കാണുന്നത്. ക്ലൈമറ്റ് പോകുന്ന മുമ്പ് നമ്മൾ നേരെ ഹിമാലയം പിടിക്കാൻ വേണ്ടിയാണ്. ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. നമ്മളൊരു പഫ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്ത് ടേസ്റ്റാണെന്നൊന്നും നമുക്കറിയത്തില്ല. നല്ല വലിയ പഫ്സാണ്. ഓരോന്നിന് 30 രൂപയാണ്. ഇതുവരെ ഒന്ന് കഴിച്ച് നോക്കാം. പിടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ കയറുമെന്ന് നമുക്കറിയത്തില്ല. ഇതെല്ലാവരും താങ്കി പിടിച്ചോട്ട് പോകണത്. പഫ്സ് കളായിട്ട് പോകണത്. പഫ്സിൻ്റെ തോന്നുന്നു ഇത്രയും വലിയ പഫ്സാണ്. കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. വയറ് നല്ല വിശപ്പുള്ളവനാണെങ്കിൽ കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും. ചിപ്പാടാണ് കഴിക്കാൻ. എന്നാലും അതൊരു കിഴങ്ങ് വല്ല എന്താണോ വെച്ചിട്ടുള്ളൊരു മസാലയാണ്. കിഴങ്ങ് വര ഒരു ഫേവറേറ്റ് ഫുഡാണ്. ഇഷ്ടപ്പെടത്തില്ല ഗൈസ്. ഇവിടെ വരുമ്പോൾ ഫുഡൊന്ന് ജസ്റ്റ് നോക്കുക. വലിയ ഫുഡൊന്ന് കഴിക്കലും, കുറച്ച് ഫുഡ് കഴിക്കുക. ഒരെണ്ണം മാത്രം നോക്കുക. എല്ലാ ഫുഡും വെറൈറ്റി ആയിരിക്കും. നമ്മൾ വിചാരിക്കും പപ്സ് എന്ന് പറഞ്ഞ് എടുക്കാൻ പോണത് അത് അങ്ങനത്തെ പപ്സ് അല്ലായിരിക്കും വേറെ രീതിയിലേക്ക്. അപ്പോൾ അത് ഫുഡൊക്കെ നോക്കും. ഇപ്പോൾ എന്തായാലും ഇവിടെ കുറേ നേരം കിടക്കും കേട്ടോ. ഒരു 1/2 മണിക്കൂറോളം ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് വെള്ളം എടുത്തത് കേട്ടോ. 5 രൂപയാണ് 1 ലിറ്റർ കേട്ടോ. ഫിൽറ്റർ ചെയ്തൊക്കെ വരുന്നത് കേട്ടോ. വെള്ളം എടുക്കുന്ന 1 രൂപയാണ് കേട്ടോ ഇതിന്. ഇതിവിടെ പൊളിച്ച് മാറ്റിയിട്ട് അവിടെ 5 രൂപയ്ക്ക് വെച്ചിരുന്നുണ്ട് ഗൈസ് ഈ വെള്ളം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ കണ്ടോ B1 എന്നാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. B1 ഇത് പക്ഷേ M1 ആണ്. നമ്മൾ വന്ന M1 കേട്ടോ. B1 അപ്പുറത്തെ കോച്ചാണ്. ഒരു കോച്ച് മാറിയാണ് നിർത്തിയേക്കുന്നത്. ഒരു 1 മണിക്കൂറോളം നമ്മളിവിടെ ഇപ്പം
കറക്റ്റ് വെയിറ്റിംഗ് ഇരിക്കുക, വണ്ടി ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഗൈസ് അവസാനം അതാ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ നിർത്തിയിട്ടിരുന്നു. ഏകദേശം വണ്ടി എടുത്തു, ബൈക്ക് അറിയുന്നവർ വായിച്ചോണ്ട് ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ചില സ്റ്റേഷനിലൊന്നും ഇംഗ്ലീഷ് ഇരുന്നിട്ടില്ല ഗൈസ്, എല്ലാം ഹിന്ദിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ തെണ്ടിപ്പോ റെയിൽവേയുടെ ആപ്ലിക്കേഷൻ ഉണ്ടായിട്ട് കുഴപ്പമില്ല, ഏത് സ്ഥലമാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കി തന്നെ അറിയാൻ പറ്റും. നെറ്റിൻ്റെ ആവശ്യമില്ല ഗൈസ്, അവർ നല്ലൊരു ഇതാണ്. അതായത് റെയിൽവേയുടെ ആപ്ലിക്കേഷൻ നെറ്റിൻ്റെ ആവശ്യമില്ല, നമ്മൾ GPS ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷനും ഇനി എത്ര സമയത്തിനുള്ളിൽ എത്തും എന്നുള്ള എല്ലാം അറിയാൻ പറ്റും. ഒരു നല്ലൊരു സംഭവമാണ്. ആഗ്ര റെയിൽവേ സ്റ്റേഷൻ കഴിയാറായിട്ടുണ്ട്, ഈ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ താജ്മഹൾ കാണാൻ വേണ്ടി തിരിച്ച് വരുമ്പോൾ കയറുന്നുണ്ട്. ടൈമിങ് നോക്കിയാൽ 17:17. നമ്മൾ വണ്ടി എടുക്കാൻ കൂത്ത് കൂതിയും തോന്നുന്നു ഉണ്ടല്ലോ. 5:15 ശരിയാണല്ലോ പ്ലീസ്. അതിനകത്ത് 17:17 എൻ്റെ അകത്ത് ആയില്ല പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടല്ലോ, ഏകദേശം 1.5 ഒക്കെത്തുള്ള വണ്ടിയാണ് ഇതുവരെയായിട്ട് എത്തിയില്ല. ഇനി ഒരു ഷോപ്പും കൂടെ ഉണ്ട്, ആ ഒരു ഷോപ്പും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് ന്യൂഡൽഹി നെക്സ്റ്റ് ന്യൂഡൽഹിയാണ് പ്ലീസ്. ഓ എത്ര മണിക്ക്, 4 മണിക്കൂർ ലേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിസാമുദ്ദീൻ എത്തിയിരിക്കുകയാണ്. നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഗൈസ് നമ്മൾ ആയി ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 6:42 1:30 എത്തും എന്ന് പറഞ്ഞു. ഞാൻ 4 മണിക്കൂർ ലേറ്റായിരുന്നു. 5 മണിക്കൂർ ലേറ്റായിരുന്നു അല്ലേ? ആ 5 മണിക്കൂർ 5.5 മണിക്കൂർ ലേറ്റാണ്. നമുക്കിനി എങ്ങോട്ട് പോകണം അറിയാൻ വേണ്ടി എല്ലാം എടുത്തിട്ടുണ്ട്, എല്ലാ ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതുവരെ കയറി ഇറങ്ങാം. ഫ്രണ്ട് അതായിരിക്കും. നമ്മുടെ വണ്ടി ഈ വണ്ടി തന്നെ, നമ്മൾ വന്ന വണ്ടി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിലാണ് ആ വണ്ടി. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോവുക വണ്ടി എടുക്കാൻ വേണ്ടി. ഇനി കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. അതിലാണ് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകേണ്ടത്. ഗൈസ് ദാ ഈ സെക്ഷനിലാണ് നമ്മുടെ സാധനം വന്നിരിക്കുന്നത്. നമ്മുടെ ബൈക്ക് അതിൻ്റെ അകത്ത് ഇരിക്കുക. ഇനി അവിടെ നിന്ന് ഇറങ്ങണം. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് സാധനമൊക്കെ ഇറങ്ങുന്നുണ്ട്. ഗൈസ് ദാ ഇറങ്ങി വരുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി. ഇനി ഇവിടുത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പോകണം. ഇന്നേനെ കിട്ടുമെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ എടുത്തോണ്ട് പോകും കേട്ടോ. അവിടെ നിന്ന് പാക്ക് ചെയ്ത് വന്നത്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ വെളി അറിഞ്ഞിട്ട് പറയാം. കാര്യം വെച്ചാൽ ഇവിടെ ആ ഒരു ട്രെയിൻ ഇട്ടുകൊണ്ട് ഭയങ്കര സൗണ്ട്. എങ്ങനെയാണ് ഒരു വണ്ടി നമുക്ക് അവിടെ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് റെയ്ഡ് ചെയ്ത് പോകാനുള്ള ഡീറ്റി നമ്മൾ പറയുന്നത് ഗൈസ്. ന്യൂഡൽഹി നമുക്ക് ഇവിടെ ഇന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇരുട്ടായി പോയി. വണ്ടി ഇറക്കണം, വണ്ടി അവിടെ നിന്ന് ഇറക്കിയതാ ഇതുവഴിയായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്നായിരിക്കും ഇവിടെ അതോട്ട് കയറ്റേണ്ടത്. ഇവിടെ വണ്ടി കൊണ്ടുപോകുന്ന രീതി ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇനി അവർ സാധനങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് വണ്ടി നമുക്ക് എടുത്തുകൊണ്ട് വരാറുണ്ട്. ഗൈസ് ന്യൂഡൽഹി അറബിൽ എഴുതിയിട്ടുണ്ട്. നോക്കിയാലും പാളം കേട്ടോ. അതേ പാരം എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ് ഇതുണ്ട്, ഇവിടെ ഫുള്ളും ക്രോസിങ്ങാണ്. നമ്മുടെ സാധാരണ റോഡിൽ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി വരണമെന്ന് നോക്കണം, ഇവിടെ ക്രോസ് ചെയ്യുമ്പം ട്രെയിൻ വരണമെന്ന് നോക്കണം. നമ്മളെ വണ്ടിയാണ് ആ കൊണ്ടുപോകണം. ഓടാം 16:00 നമ്മളെ വണ്ടി കൊണ്ട് ഇറക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് എടുക്കാം. സൂക്ഷിക്കണം, ഇതിപ്പോൾ നമ്മുടെ പാളത്തിൽ വണ്ടി വരും. ഗേറ്റ് പാസ് ഒക്കെ കഴിഞ്ഞു, നമ്മളെ വണ്ടി ഇതായി ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പെട്രോൾ ഒഴിക്കുക, ഓടിക്കുക. പെട്രോളിന് മേടിക്കാൻ പോകണം. നമ്മളെ വണ്ടി അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ. എല്ലാം കിട്ടും, ചാക്കും എല്ലാം. ആ പെട്രോൾ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ പോക്ക് വരുന്ന കേസ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പെട്രോൾ അടിക്കേണ്ട, 1.5 ലിറ്റർ മാത്രമേ ഇതിനകത്ത് അടിച്ചിട്ടുള്ളൂ. വായി പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറം പെട്രോൾ പമ്പ് ഉണ്ടെന്നാണ്. എന്തായാലും ഇനി നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തായാലും ഇനി വണ്ടി കയറി പോകുക. അവിടെ ഫുള്ള് ഇരുട്ടാണ്. റൂമിൽ വന്നിട്ട് പറയും ഇതിൻ്റെ എത്ര രൂപയായി നമുക്ക് ഈ വണ്ടി അവിടെ നിന്ന് കൊല്ലത്ത് നിന്ന് നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്നതിന് എത്ര രൂപ ആയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റൂമിൽ എത്തിയിട്ട് പറയാം. വണ്ടി ചെലവിൽ കൂടെ നമ്മൾ വണ്ടി വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതാണ് നമ്മുടെ പാലം കിട്ടുന്നത്. അത് നേരെ അങ്ങോട്ട് വഹിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇറങ്ങിയെന്ന് വെച്ചാൽ ആ ഒരു വഴിയാണ്. നമുക്ക് നേരെ പോകണം, പെട്രോൾ അടിക്കണം, പിന്നെ റൂമിക്കണം. അത് ഫ്രഷാണ്, എന്നിട്ട് വേണം ഇനി ഇറങ്ങാൻ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്ലോക്ക്. ഉള്ളി പോലും സ്ഥലമില്ല പോകാനും വരാനും. കിട്ടിയില്ല ബ്ലോക്ക് കേട്ടോ. നമുക്ക് 2 കിലോമീറ്റർ പോകാൻ കാണിക്കുന്നത് 30 മിനിറ്റാണ്. കുറേ സ്ട്രീറ്റ് ഇവിടെ പോയി. നമ്മൾ ഇന്നിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. കാരണം നമ്മൾ ഹോട്ടലിൻ്റെ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. എന്തായാലും അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ലെഗേജും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. നമ്മൾ അടുത്ത റൂമിലോട്ട് പോവാം. റൂം ഒന്ന് കാണിച്ച് തരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അടിപൊളി ലിഫ്റ്റാണല്ലോ. നമ്മൾ ഇതാ റൂമിലോട്ട് കയറുക കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ 301 ആണ് നമ്മളെ റൂം. ഇതാണ് റൂം കേട്ടോ. ഫാനൊക്കെ നല്ല കിടിലമായിട്ട് കറങ്ങുന്നുണ്ട്. നല്ലൊരു ബെഡാണ് കേട്ടോ. ബാത്റൂം ഇതാണ്. ഇവിടെ നോൺ എ സി നമ്മൾ എടുത്തേക്കുന്നത്. കാര്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് നോൺ എ സി മതി. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡൽഹിയുടെ വഴിയോരങ്ങളിൽ. അപ്പുറം ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ ഇച്ചിരി വിഷയം കേട്ടോ. വഴിയോട്ടിട്ട്
ഭയങ്കര ഇരുട്ട് ഗൈസ്. ആ കാണുന്നതാണ് ജമാ മസ്ജിദ് കേട്ടോ. ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ട്രീറ്റ് ഫുഡൊക്കെ ഒതുക്കിയെന്ന് തോന്നുന്നു ഇല്ലേ. ഗൈസ് ഇവിടെ ഭയങ്കര ട്രാഫിക്. എം ബി ഡി ഒക്കെ ഇവിടെയാണ് ഗൈസ് വേണ്ടത്. ഇവിടെ ഒരു ട്രാഫിക് ഒന്നുമില്ല. എങ്ങോട്ടൊക്കെ പോകണമെന്ന് ആർക്ക് പോലും അറിയത്തില്ല ഗൈസ്. അപ്പോൾ അതാണ് ജമാ മസ്ജിദ്. നമ്മളിതായി ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ് വന്നേ ഇവിടെ ഒന്നുമില്ല. ഇനി നമ്മൾ അങ്ങോട്ടൊക്കെ പോയി നോക്കുകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഗൈസ് ഈ കാണുന്നതാണ് ജമാ മസ്ജിദ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലത്ത് ഫുഡുകളും കാര്യങ്ങളും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് വെച്ച് കഴിക്കാം. ഇവിടെയാണ് ഗേറ്റ് എൻട്രി, ഇവിടെ നിന്നാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ച് വരാം. ഇവിടെ ഫുള്ള് ഇതാ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ്. ഏത് വഴിക്ക് വേണമെങ്കിലും വണ്ടി വരാം, ഏത് സമയം എന്ത് സംഭവിക്കാം. ആ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. അത് തന്നെ ഓട്ടോറിക്ഷ ഉണ്ട്, പിന്നെ ഇതേപോലെ ഒരു വണ്ടി ഉണ്ട്. അതായത് സൈക്കിളുണ്ട്, പിന്നെ അത് ആ വരുന്ന വണ്ടിയാണ്, അതേപോലെ ഒരു വണ്ടി ഉണ്ട്. നമുക്കൊരിക്കലും നടന്ന് കയറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സ്ട്രീറ്റിൽ പോയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അങ്ങോട്ട് പോകാം. ഞങ്ങളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ തേരാ പാരാലയാണ് ഗൈസ്. എന്തോ അത് ട്രാൻസ്ഫോമറും. അപ്പം ഇഷ്ടംപോലെ കറങ്ങാറുണ്ട്, ഇഷ്ടംപോലെ കിടക്കും. എവിടെ വേണമെങ്കിലും കയറി കഴിക്കാം. നമുക്ക് ഒരു കൺഫ്യൂഷൻ എവിടെ വെച്ച് കഴിക്കണം, ഏത് കഴിക്കണം എന്നൊക്കെയുള്ളത്. ഇതാണ് ഇവിടെ തന്നെ പൊറോട്ട ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ എന്ത് സംഭവം ഉണ്ടാക്കുന്നു, പൊറോട്ട ഉണ്ട്. എന്താ ഇവിടെ ഉള്ളതെന്ന് ഇതൊക്കെ എന്ത് സാധനമെന്ന് പോലും അറിയാൻ വയ്യ. ചിക്കൻ്റെ ആയിരിക്കും കയറും. ഇവിടെ അൽഫാം അങ്ങനത്തെ ഉള്ള സാധനമൊന്നുമില്ല, ഇത് വേറെ ഏതോ ഫാമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ നടക്കാൻ. തൊട്ടപ്പുറത്താണ് നമ്മളെ ജമാ മസ്ജിദ് കേട്ടോ, മിനാ ബസാർ. ഇതാണ് ഖുറൈശി എന്ന് പറയുന്ന സ്ഥലം. തൊട്ടപ്പുറത്ത് തന്നെ ആ കോഴിയുടെ ഷോപ്പുണ്ട്. ഇഷ്ടംപോലെ കോഴികളോട് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഉണ്ട് ഗൈസ്, പോകാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. നമ്മൾ ഏതോ ഒരു കടയിൽ കയറി അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് പൊരിച്ച് വെച്ച്. പിന്നെ ടേസ്റ്റൊക്കെ നമുക്ക് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം ഗൈസ്, എന്തായാലും നമുക്ക് പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് കഴിച്ചിരുന്നോ ആ സാധനം, അത് കബാബ്. എന്തോ എന്ത് സാധനമെന്ന് നമുക്കറിയത്തില്ല. കബാബ് തന്തൂരിയാണ് തോന്നുന്നത് നമ്മൾ ഓർഡർ ചെയ്തത്. എന്തായാലും വേറെ സാധനം തട്ട, അപ്പം നമുക്ക് മനസ്സിലാകും എന്ത് സാധനം. അതെല്ലാം വെളി വെച്ച് എല്ലാം ഫ്രഷായിട്ട് പൊരിച്ച് വെച്ചിട്ട് നമുക്ക് തരും. ചൂടോടെ എല്ലാം കിട്ടുന്നത് കേട്ടോ. നമുക്കതെല്ലാം നോക്കാം. നമ്മൾ ഓർഡർ ചെയ്ത തന്തൂരിയാണ്. ഇതാണ് തന്തൂരി. വെന്തയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇഷ്ടം ഉണ്ടല്ലോ തന്തൂരി. അപ്പം ഞാൻ തന്തൂരി നമ്മൾ ചമായിയാണ് ഇവിടുത്തെ തന്തൂരി എന്ന് തോന്നുന്നു. പിന്നെ ഇതും നല്ല ചപ്പാത്തി അല്ല, മൂത്ത ചപ്പാത്തി കേട്ടോ. ഞാൻ ചപ്പാത്തി കുറച്ച് എടുക്കുക. നമ്മൾ ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തു. ഇത് ഹാഫ് ചിക്കൻ ഫ്രൈ ആട്ടോ, പക്ഷെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ചിക്കൻ ഫ്രൈ? കൊള്ളാം. ഫ്രൈ ചെയ്തിട്ട് പിന്നെ മസാല ഇടില്ലേ. ഇവിടെ ഉള്ളിക്ക് വില കുറവാണ് ഗൈസ്. ഇഷ്ടംപോലെ ഉള്ളി കൊടുക്കണ്ട. അടുത്ത നമ്മൾ ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇതാണ് ചിക്കൻ ഫ്രൈ ആണോ. നമ്മളവിടെ കാണുന്ന പോലെ നല്ല ചുമന്നൊന്നും ഇരിക്കത്തില്ല. ഇത് വരെ പൊരിച്ച് കഴിഞ്ഞിട്ട് മസാല ഇട്ട് എന്തായാലും ജസ്റ്റ് ഒന്ന് ചിക്കൻ ഫ്രൈ ഇതിൻ്റെ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇങ്ങനെ ഒന്നും സംഭവം നോക്കാൻ നമ്മളവിടുത്തെ എത്ര മാവ കെട്ടി പൊരിക്കുന്ന ആ ഒരു തന്തൂരി അടിപൊളിയാണോ. അത് അൽഫാം പോയൊക്കെ ഇരിക്കും. അൽഫാം ഷവായി ആ പേരിട്ടിരിക്കും. അത് അടിപൊളി കാണും. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്ന മീന ബസാറിൻ്റെ അകത്ത് കേട്ടോ. ഇവിടെ അങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് ജമാ മസ്ജിദ് കാണാൻ പറ്റും കേട്ടോ. ഇത് ചുമ്മാ എന്ന് വന്നേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടംപോലെ തിരക്കും ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് രാവിലെയൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ ഭയങ്കര പോകും. ഇഷ്ടംപോലെ ഇല്ല, കുറേ സാധനങ്ങൾ മേടിക്കാനൊക്കെ പറ്റും. ഇവിടെ കണ്ണാടി, ഷൂ, ചെരുപ്പ് ഇതെല്ലാം മേടിക്കുന്നു. എല്ലാവരും പാക്ക് ചെയ്ത് പോവുകയാണല്ലേ. ഇപ്പം ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ അങ്ങോട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് ചുമ്മാ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഫുഡ് കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണ്, വലിയ വിഷയമൊന്നുമില്ല. ചിക്കൻ ഫ്രൈ വലിയ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ബാക്കിയൊന്നും കുഴപ്പമില്ല ഗൈസ്. അപ്പം നമ്മളിനി എന്തായാലും ഇനി റൂമിലോട്ട് പോയി കിടന്ന് ഉറങ്ങണം. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അതാണ് വല്ലാത്തൊരിത്. നമുക്ക് വന്ന വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതാണ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ അടച്ചിട്ടേക്കാണ്. ഗേറ്റ് നമ്പർ 2. ഇവിടെ നിന്നും ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കാനൊക്കെ പറ്റും. ഇവിടെ റേഞ്ച് ഷൂ ഒക്കെ വേണം കിടന്നു.
ഇഷ്ടംപോലെ ഷൂസ് ഉണ്ട്. നമുക്ക് നാളെ വന്ന് നോക്കാം. അപ്പൊ എല്ലാരും അടച്ചു തുടങ്ങി. കുറച്ച് റൈഡിങ് ജാക്കറ്റുകൾ മേടിക്കാനുണ്ട്. കൊല്ലുന്ന വില പറയുമോ എനിക്ക് അറിയാൻ വയ്യ. ഇന്ത്യ അറിഞ്ഞൂടാത്തോണ്ടില്ല, വിഷയമില്ല ഗൈസ്. കാര്യം എന്ന് വെച്ചാൽ കൊണ്ട് പോയിട്ട് പുല്ല് എല്ലാം കഴിഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിസാഹസ്യമായി ഓട്ടിക്കാൻ അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിലെ ഇവിടെ പോകാൻ പറ്റുന്നത്. ഉറപ്പായ കാര്യം ട്രാക്കോളും ഇല്ല, തോന്നി മാസം അതാണ് ഈ ഒരു റോഡിന് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമില്ല, ഇതേ അടുത്ത വണ്ടി കയറിയില്ല. നേരെ ഓട്ടിച്ചില്ലെങ്കിൽ നെഞ്ചത്തിരിക്കും വണ്ടി. 20 ഡിഗ്രിയാണ് നമ്മുടെ ടെമ്പറേച്ചർ വരുന്നത്. കുഴപ്പമില്ല, രാവിലെ ഞാൻ പറയുന്നത് മാത്രം പോലെ കുറേ ഓട്ടോ ഓട്ടിക്കാറുണ്ടാത്തവരതാണ്ട്. ഇതേപോലെ ബൈക്ക് എടുത്തിട്ട് രണ്ട് വീല കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ അവന്മാർ ഏതൊക്കെ വഴി പോകുന്ന പോലും നമുക്ക് അറിയാൻ പറ്റുന്നത്. അതേപോലെ നല്ല മൈലേജ് കിട്ടും, അതായിരിക്കും. എല്ലാ വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും ഒക്കെ നോക്കി ഇടിച്ച് ചളിക്കി വെച്ചിരിക്കുന്നതാണ്. റിസ്ക് ആണ് കഴിച്ച് ഈ റോഡിൽ കൂടെ പോകാനെന്ന് വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ആണ് മിക്കതും വണ്ടികൾ. ഹോട്ടൽ റൂമിൽ വന്നിട്ട് ശിവദേവ് ഇന്റർനാഷണൽ, പക്ഷെ പറയുന്ന ഇന്റർനാഷണൽ ഫെസിലിറ്റി ഒന്നും പിന്നെ അതില്ല. അതിൽ കുഴപ്പമില്ല, നമുക്ക് ഒരു ദിവസത്തേക്ക് സ്റ്റേ അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. ഒരു ദിവസം സ്റ്റേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ വണ്ടി എടുത്തുകഴിഞ്ഞാൽ പാർസൽ ചെയ്തതിന് ഏകദേശം 3,700 രൂപ അടുപ്പിച്ച് അവിടെ ആയിട്ടുണ്ട്. പിന്നെ അവിടെ ലേബറല്ല, നമുക്ക് കോട്ടൺ വണ്ടി പാക്ക് ചെയ്തതിൻ്റെ ചാർജസ് ഉണ്ട്, അത് 600 രൂപ സംതിങ്. മൊത്തം 3,600 രൂപ അവിടെ ആയി. കൊല്ലത്ത് കൊല്ലം ടു ഡൽഹിയാണ് പറയുന്നത്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ വന്നപ്പോൾ ഇവിടുത്തെ കോട്ടോൺ 500 രൂപ. വേറെ ഒന്നുമില്ല, ഇത്ര ഉള്ളു. അപ്പൊ ടോട്ടലായി 4,000 രൂപ ഉണ്ടെങ്കിൽ 4,200 രൂപ 4,200 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ കൊണ്ട് ഇറക്കാൻ കിട്ടും. വേറെ ഒരു വിഷയമില്ല, നമ്മുടെ അവിടെ വണ്ടി വന്നു പേപ്പർ കൊടുത്തു സാധനം. വേറെ ഒരു ഒരു വിഷയം വണ്ടി നമുക്ക് ക്ലീൻ ചെയ്യണം. അവർ നമ്മുടെ പെട്രോള് ഒരു തുള്ളി തന്നാൽ പാടില്ല, ആ രീതിയിൽ അവർ ക്ലീൻ ചെയ്ത് അതെല്ലാം നോക്കിക്കോളും. നമ്മളൊന്നും നോക്കണ്ട. നമ്മുടെ ആർ സി ബുക്കിന്റെ കോപ്പി, ആധാറിന്റെ ഒരു കോപ്പി അവിടെ കൊടുക്കണം. ഇവിടെ അതെല്ലാം ഓക്കെ, ആധാറിന്റെ കോപ്പിയും ആർ സി ബുക്കും കൊടുക്കുക. പിന്നെ പെട്രോളിൽ ഒരിറ്റ് വെട്ടം പോലും കാണണം. അതെല്ലാം അവരത് ക്ലീൻ ചെയ്ത് തരും. അത് ഇവിടെ വന്നിട്ട് വലിയ വിഷയമൊന്നുമില്ല. അതാണ് നിങ്ങൾ കണ്ടത്. ഇവിടുന്ന് പോയിട്ട് പെട്രോൾ മേടിക്കണം. അതൊരു കിലോമീറ്റർ ഉണ്ടല്ലേ, ഒരു കിലോമീറ്റർ പോകാൻ പറ്റ പാട് ഭയങ്കര വിഷയമായി. അപ്പൊ അവര് വേണമെങ്കിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു. അവര് പറഞ്ഞു പെട്രോൾ കൊണ്ടുവരാൻ, പെട്രോൾ പമ്പിലാക്കിയിട്ട് പെട്രോൾ അപ്പൊ ഇത്രയുള്ള വീഡിയോ കേസ്. അപ്പൊ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇനിയുണ്ട്, ഇനി വരാതിരിക്കുന്നേ ഉള്ളു. ഇനി ഞാൻ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പൊ നമ്മൾ റിലാക്സ് ചെയ്യുക. അതായത് ഏകദേശം 2.5 ദിവസം നമ്മൾ ട്രെയിനിലായിരുന്നു കേട്ടോ, 2.5 ദിവസം. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ്, കുറച്ചിട്ടൊന്നുമില്ല. അപ്പൊ പോയി കുളിച്ച് വൃത്തിയായി വന്നിട്ടാണ് ഇപ്പൊ വീഡിയോ കൺക്ലൂഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇപ്പൊ ഇനി വരുന്നുണ്ട് വീഡിയോ. അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും.